എല്ലാവർക്കും നൈനോസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നൊരു പ്രത്യേക ദിവസമാണ് കേട്ടോ. പ്രത്യേക ദിവസം എന്ന് പറയുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമുള്ള ഒരു ദിവസമാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കല്യാണം കഴിച്ച എല്ലാ പെൺകുട്ടികൾക്കും അവരെ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോൾ ഭയങ്കര സന്തോഷമായിരിക്കും. അതുപോലെ നമ്മുടെ അച്ഛനും അമ്മയും നമ്മൾ കല്യാണം കഴിച്ച് വിട്ട വീട്ടിലേക്ക് വരുമ്പോൾ അതിലും വലിയ സന്തോഷമായിരിക്കും. പിന്നെ എൻ്റെ അച്ഛനും അമ്മയും ഇങ്ങോട്ട് വരുന്നുണ്ട്. നൈനുട്ടി അറിഞ്ഞിട്ടില്ല, നൈനുട്ടിക്ക് ഒരു സർപ്രൈസ് പോലെ വരാമെന്ന് പറഞ്ഞിട്ടിരിക്കുന്ന, അപ്പം പിന്നെ അവർ വന്നിട്ടില്ല. അപ്പം അവർ വരുന്നതിൻ്റെ സന്തോഷമാണ്. ആരാ മോനത്? ആരാത്? ആരാ മോനെ? അമ്മ അച്ഛന് വന്നിട്ടുണ്ടേ. അച്ഛാ വേണ്ടിട്ട് വീട്ടിൽ നിന്ന് പുളിയൊക്കെ കൊണ്ടാവുന്ന നൈനുട്ടിയും പുളി അരിയുന്ന തിരക്കിലാണ്. നൈനുട്ടി, അരി വേഗം അരിഞ്ഞു നോക്ക്. അമ്മ ഇങ്ങോട്ട് നോക്കിയമ്മ. ചായ ഇടുമ്പോ കൈ മുറി നേരക്കാ എടുത്ത. അപ്പൂപ്പ കളിക്കുന്ന ക്രിസ്മസ് അപ്പൂപ്പ ഒന്ന് കളിച്ച് നോക്കി, ഇങ്ങോട്ട് നോക്കി. അപ്പൂപ്പ ക്രിസ്മസ് അപ്പൂപ്പ ആ പാട്. അച്ചാറിടാനുള്ള തയ്യാറെടുപ്പിലായി. കടുകിട്ടു, കടുകിട്ട് കടുവൊന്ന് പൊട്ടി വരുന്നുണ്ട്. നമ്മുടെ നൈനുട്ടി ഇവിടെ വേറെ കറി വെക്കുന്നതിന്റെ തിരക്കിലാ. നൈനുട്ടിയെ, നൈനുട്ടി എന്ത് കറി വെക്കുന്നേ? നൈനു മീൻകറിയാണോ വെക്കുന്നേ? ഇങ്ങോട്ട് നോക്ക്, മീൻകറിയാണോ വെക്കുന്നേ? സാമ്പാറാണോ വെക്കുന്നേ? ഏഹ്?
റെഡി ആയോ അമ്മയ്ക്ക് ഇച്ചിരി ടേസ്റ്റ് ചെയ്യാൻ തരുമോ ടേസ്റ്റ് ചെയ്യാൻ തരുമോ അമ്മയ്ക്ക് ഇതാ നൈനൂട്ടിയുടെ കറി ഇതാ നൈനൂട്ടിയുടെ കറിയാ ഇത് സൂപ്പറാന്ന് സൂപ്പർ നൈനൂട്ടി കഴിച്ചു നോക്കിയേ നൈനൂട്ടി കഴിച്ചു നോക്ക് കഴിച്ചു നോക്കി കൊള്ളാവ് നോക്കി ഹായ് സൂപ്പർ അങ്ങനെ നമ്മുടെ അച്ചാർ ഇങ്ങനെ റെഡിയായി ഗുളിയാചാർ ഞാനാണ് എടുത്തത് എന്റെ ഗുളിയാചാർ കിട്ടിയില്ലല്ലോ ചൂട് പോയി കഴിഞ്ഞാൽ അത് നല്ലതാ ഇതിന്റെ വെള്ളം ഇറങ്ങി എല്ലാം കൂടെ കഴിയുമ്പോ നല്ല എല്ലാ ഉപ്പും പുളി എല്ലാം പുളി കൊറേ അല്ലെങ്കിൽ ഒത്തിരി പുളിയായിരുന്നു കൊറേ കളിയച്ചാറിനെ കുറിച്ചുള്ള കഥ പറയുക പുളിയച്ചാർ ഉണ്ടാക്കിയ കഥ അച്ഛനൊക്കെ ആദ്യം തന്നെ കഴിച്ചു ഞങ്ങളിപ്പോ ഞങ്ങളെല്ലാരും അപ്പൊ ഞങ്ങള് ഉച്ചക്ക് ഭക്ഷണമൊക്കെ കഴിച്ചു അപ്പൊ അടുത്ത പരിപാടിയിലേക്ക് ഇങ്ങനെ കടന്നു ഇതാണ് എന്റെ അച്ഛൻ ചേച്ചാ ഒരു പാട്ട് പാടിക്കേ ചേച്ചാ ഒരു പാട്ട് പാടിക്കേ നോക്കട്ടെ പാടിക്കേ നൈനുട്ടി മോച്ചനോട് പാട്ട് പാടാൻ പറ ഒരു പാട്ടൊന്ന് അമ്മ എന്റെ അടുത്ത പരിപാടിയിലേക്ക് കടന്ന് അമ്മ ഒരച്ചാറിട്ട് കഴിഞ്ഞ് ഇനി അടുത്ത അച്ചാറ് ഇടാനുള്ള പരിപാടി അതാ കോനേന്റെ കരളിന്റെ ഒരു കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം തൊരിയണമെന്റെ തമ്പുരാനേ ഓരോരോ വീർപ്പിലെന്റെ ആയുസ്സന്നം കുറയും ഓർക്കുമ്പോൾ മനതാനി ഭയം വന്നു നിറയും മകസര സഭയിൽ ഞാൻ മന്നാനെ സ്വർഗത്തിൽ തന്നു കനിയോ ഇതിൽ വെള്ളി വെളിച്ചം കാണിക്ക് ഇടറാതെ നെഞ്ചിൽ ഈ മാനുട്ടി നീ എന്നെ നടത്തിക്ക് യാഗിലാക ഇല്ലൊരു രക്ഷ നീ എന്താ ലക്ഷ്മി പരീക്ഷ കരയാനും പറയാനും മനം തുറന്ന് നിരക്കാനും നീ അല്ലാതാരുമില്ല കോനേന്റെ കരളിന്റെ ഉരുക്കങ്ങളറിഞ്ഞു നീ അനുഗ്രഹം ചൊരിയണമെന്റെ തമ്പുരാനേ അപ്പൊ നമ്മുടെ മാങ്ങാച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് മാങ്ങാച്ചാറ് ഇവിടെ റെഡി ആയിട്ടുണ്ട് അത് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ലല്ലോ എല്ലാവർക്കും ഉണ്ടാക്കാൻ അറിയാവുന്നതല്ലേ മാങ്ങാച്ചാർ അതുകൊണ്ടാണ് അതിൻ്റെ കാര്യം പ്രത്യേകം പറയാൻ റെഡി ആയിട്ട് കാണിച്ചത് നമ്മുടെ മാങ്ങാച്ചാറ് സൂപ്പറായിട്ട് നല്ല അടിപൊളി ടേസ്റ്റിലൂടെ റെഡി ആക്കി വെച്ചിട്ടുണ്ട് അപ്പോ എന്റെ അമ്മയച്ഛനും വന്നിട്ട് പോയി
അപ്പോൾ നിങ്ങൾ വിചാരിക്കും അച്ചാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അമ്മ അവിടെ നിന്ന് ഇങ്ങനെ വന്നേന്ന് അല്ല എൻ്റെ അമ്മയുടെ അച്ചാർ എനിക്ക് ഏട്ടനും ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അമ്മയെ കൊണ്ട് അച്ചാർ ഉണ്ടാക്കി വെച്ചത് പിന്നെ നൈനു ആണെങ്കിൽ ഭയങ്കര ഉറക്കമാട്ടോ കാരണം നൈനു അമ്മയും അച്ഛനും പോകുമ്പോൾ ഭയങ്കര കരച്ചിലായിരിക്കും അവർ പോകാൻ സമ്മതിക്കുന്നില്ലായിരുന്നു അപ്പോൾ അവളെ ഉറക്കി വിട്ടിട്ടാണ് അവർ പോകുന്നത് ഇനി ഇപ്പോൾ എഴുന്നേക്കുമ്പോൾ എന്താവും എന്നറിയില്ല പിന്നെന്താ പിന്നെ എൻ്റെ വീട്ടിലേക്ക് ഇവിടുന്ന് കുറേ ദൂരമുണ്ട് ആദിക്കാട്ടുളങ്ങരയ്ക്ക് ഹരിപ്പാടുന്ന് കുറേ ദൂരം ഉള്ളതുകൊണ്ട് അവരധികം സമയം ഇവിടെ നിന്നില്ല കാരണം ഒത്തിരി ഇരുട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ദൂരമല്ലേ അതുകൊണ്ട് അവർ വേഗം തന്നെ പോയി കുറച്ച് നേരം ഇവിടെ ഉണ്ടായിരുന്നുള്ളൂ പോയപ്പോൾ ഭയങ്കര സങ്കടം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ കുഴപ്പമൊന്നുമില്ല കാരണം രണ്ട് ദിവസം കഴിഞ്ഞ് ഞങ്ങൾ അങ്ങോട്ട് പോകുന്നുണ്ടെന്ന് നേട്ടം പറഞ്ഞു അതുകൊണ്ടൊരു സന്തോഷം അപ്പോൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ബെൽ ബട്ടണൊന്ന് ക്ലിക്ക് ചെയ്യണം അപ്പോൾ ഓൾ എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്താലേ എൻ്റെ വീഡിയോസൊക്കെ കാണാൻ പറ്റത്തുള്ളൂ പിന്നെ എന്താ എല്ലാവരും സുഖമായിട്ടിരിക്കുക അടുത്ത വീഡിയോയിൽ ഇവിടെ കാണാം അതുവരെ ടാറ്റാ